അടിപൊളി കല്ലാണ് കേട്ടോ, അങ്ങനെയൊന്നും വീഴത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് സാധനം. ഇപ്പം ഞാൻ ഇതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ബിജു മേപ്പോട്ടൊന്ന് കാണിച്ച് കേട്ടോ, ആ ഭാഗം നോക്കി, കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാണ്, കീറി കീറി ഇങ്ങനെ അടുക്കി വെച്ച്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ, കോന്നിർക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒമാനിൽ വാദിഷാബ്, അതായത് വാദിഷാബ് ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. വാദിഷാബ് മുമ്പ് ഞാൻ ഷിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇത് വാദിഷാബ് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. അതായത് നമ്മുടെ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ, മസ്കറ്റിൽ നിന്ന് സൂറിലേക്ക് പോകുമ്പോൾ തിവിക്ക് മുമ്പായിട്ട്, സിംഗഗോളിന് തിവിക്ക് ഇടയ്ക്കായിട്ടുള്ള ഒരു ചെറിയ ബീച്ചാണ്. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്. തീർച്ചയായിട്ടും ഒമാനിലുള്ളവരൊക്കെ ഈ ബീച്ചൊന്ന് സഞ്ചരിക്കണം. അടിപൊളി പെബിൾസുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ബീച്ചാണിത്. ഇന്നത്തെ കടലൊക്കെ നല്ല ശാന്തമാണ് കേട്ടോ, അതിമനോഹരമായ ഒരു ബീച്ചാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ, നമ്മുടെ സ്ലേറ്റ് കല്ലിങ്ങനെ അടുക്കി വെച്ചതിൻ്റെ കൂട്ടാണ് കല്ലുകളിരിക്കുന്നത്. ഇതാണ്ടാ, നമ്മളിപ്പോൾ വിചാരിക്കുക ഇതെല്ലാം ഇടിഞ്ഞു വീഴുമെന്ന് വിചാരിക്കും, പക്ഷേ നല്ല സ്ട്രോങ് സാധനം. ഇവിടെ എല്ലാം തിരയടിച്ച് കയറുന്നതാണ്. ഇവിടെ ബീച്ച് നമുക്ക് അടുത്ത് കാണിക്കാം. നല്ല അടിപൊളി, നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്, കണ്ടില്ലേ. ഇത് നല്ല അടിപൊളി കല്ലാണ് കേട്ടോ, അങ്ങനെയൊന്നും വീഴത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് സാധനം. ഇപ്പം ഞാൻ ഇതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ബിജു മേപ്പോട്ടൊന്ന് കാണിച്ച് കേട്ടോ, ആ ഭാഗം നോക്കി, കല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാണ്, കീറി കീറി ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് നിൽക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കും. പിന്നെ ഇന്ന് നിറയെ സഞ്ചാരികളാണ് കേട്ടോ ഈ ബീച്ചിൽ. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ, എന്നാൽ ഈ ബീച്ച് കൂടെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ചൂണ്ടയിടാൻ നല്ല സൗകര്യമുണ്ട്, പിന്നെ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണിത്. പിന്നെ കണ്ടല്ലേ, ഇതിൻ്റെ പ്രത്യേകമല്ലേ, ഇവിടെ മൊത്തം നല്ല അടിപൊളി പെബിൾസാണ്, കണ്ടില്ലേ, നിറയെ കല്ലുകളാണ്, നല്ല മനോഹരമായ കല്ലുകൾ. ഇത് നമ്മുടെ തിവി പെബിൾ ബീച്ചിൽ നിന്ന് തുടങ്ങി 10 കിലോമീറ്ററോളം ഇങ്ങനെ കല്ലുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ ഭാഗം കൊണ്ട് തീരുകയാണ്, അവിടെ പിന്നെ കടലിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കാം. അതിനപ്പുറത്തോട്ട് കല്ലുകളില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഏകദേശം നമ്മുടെ തിവി പെബിൾ ബീച്ച് വരെയാണ് പോകുന്നത്. നിറയെ കല്ലുകൾ, താഴ്ചയിൽ ഇതുപോലെ കല്ലുകളാണ്. എന്ന് പറയുന്നത് അതിമനോഹരമായ സ്ഥലമാണ്. എത്ര കണ്ടാലും മതിവരാത്ത അതേ രീതിയിലുള്ള കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് ഈ ഒമാൻ എന്ന് പറയുന്നത്. കുന്നുകളും മലകളും ഒക്കെയുള്ള, പിന്നെ വാദി, അതായത് നമ്മുടെ പുഴയെന്നൊക്കെ പറയത്തില്ലേ. ഇവിടെ നിന്ന് കുറേ സലാലയൊക്കെ 1500 കിലോമീറ്റർ എല്ലാവർക്കും അറിയാം, പ്രശസ്തമായ സ്ഥലമാണ് സലാല. നമ്മുടെ ഒമാനിലെ കേരളമാണ് സലാല. ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. നല്ല അതിമനോഹരമായ കല്ലുകൾ. ഇതാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിറയെ കല്ലുകളാണ്, ഉരുളൻ കല്ലുകൾ, ചെറിയ ചെറിയ പെബിൾസുകൾ. കുറച്ച് സുഹൃത്തുക്കളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചെറിയൊരു വീഡിയോ, നിങ്ങളെ ഈ ബീച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കണം. ഒമാനിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഭാഗത്തൊക്കെ വരണം. നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
എല്ലാവർക്കും നമസ്കാരം. കോന്നിയൂർ മെനു സൈനിങ് ഔട്ട്. ബൈ.